എന്നുള്ള അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് വനംവകുപ്പ്. അപ്പം നമ്മൾ വീണ്ടും തലസ്ഥാനത്തേക്ക് പോവുകയാണ്. നമുക്ക് തലസ്ഥാനത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പരിശോധിക്കാനുണ്ട്. ഉമേഷ് തന്നെയല്ലേ നമ്മോടൊപ്പം ചേർന്നത്? അതെ അതെ, ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശമായിട്ട്. എന്തായാലും നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അത് വളരെ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ വിശദാംശങ്ങളാണ് ഉമേഷിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയേണ്ടത്. ഉമേഷ്, ഈ പൊതുവിൽ നയനാസൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ചില ദുരൂഹതകളുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം ആകെ തന്നെ ആവശ്യപ്പെടുന്നതാണ് ആ ദുരൂഹത നീക്കപ്പെടണം, കാരണം അതിൽ അന്വേഷണം വേണം. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായ തീരുമാനവും വളരെ വേഗം ക്രൈംബ്രാഞ്ച് സംഘത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നടപടിക്രമങ്ങൾ? ഇന്നലെ ഈ സർജന്റെ, ഈ ഫോറൻസിക് സർജന്റെ മൊഴി പുറത്തു വരുന്നു, അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളൊക്കെ ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ്? എത്ര പെട്ടെന്ന് ഈ അന്വേഷണ സംഘത്തിന്റെ ഇതിന്റെ ദുരൂഹത മാറ്റിയെടുക്കാൻ കഴിയും? തീർച്ചയായും വിഷയത്തിൽ ദുരൂഹത എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെയും നയനയുടെ കുടുംബത്തിൻ്റെയും കൂടി ആവശ്യമാണ്. എന്തായാലും നിലവിൽ ഒരാഴ്ച മുൻപ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരുന്നു. കൊലപാതകം എന്നുള്ള നിലയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു ധാരണയോടുകൂടി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നത്. DYSP ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ചുമതല. SP മധുസൂദനൻ ഇതുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കും. ടീമും തയ്യാറായി കഴിഞ്ഞു. ഇന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകും. നേരത്തെ തന്നെ ഈ സാഹചര്യം, അതായത് നയന സൂര്യ എങ്ങനെയാണ് റൂമിൽ മരിച്ചു കിടന്നിരുന്നത്, അത് ഏത് രീതിയിലായിരുന്നു അന്നേ ദിവസം പോലീസിനെ അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആദ്യമായി ആ റൂമിലെത്തിയ നയന താമസിച്ചിരുന്ന വെള്ളയമ്പലത്തെ വീട്ടിലെത്തി അത് റീക്രിയേറ്റ് ചെയ്തിരുന്നു. ഇനി നിർണായകമായ മൊഴിയെടുക്കലിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് നയനയുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളവർ, കൂടാതെ കൂടെ ജോലി ചെയ്തിരുന്നവർ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അടക്കമുള്ളവരുടെ നേരിട്ടുള്ള മൊഴിയെടുക്കലിലേക്ക് ഇന്ന് കടക്കും. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ സർജന്റെ അടക്കം, ഫോറൻസിക് സർജന്റെ അടക്കമുള്ള മൊഴി പുറത്തു വന്നത്. എന്തായാലും ഇതെല്ലാം ദുരൂഹത നിലനിൽക്കുന്നതാണ്, അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായകം. 3 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ആ ദുരൂഹത മാറണമെന്ന്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നവരും കൂടിയാണ് ഇതിന്റെ ദുരൂഹത കൂടുതൽ പുറത്തു വന്നത്. എന്തായാലും ഇനി എത്രയും വേഗത്തിൽ ദുരൂഹത മാറ്റി കേസുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തണമെന്നുള്ള ആവശ്യം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഒപ്പം കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ്. CBI അന്വേഷണം കഴിഞ്ഞ ദിവസം CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച നിയമ നടപടിയുമായി കുടുംബം മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. സജിത്ത്, അതാണ് തലസ്ഥാനത്ത് നിന്നുള്ള വാർത്തകളുടെ ഒരു പൊതുചിത്രം ഉമേഷ് പങ്കുവച്ചത്. എന്തായാലും ഈ തലസ്ഥാനത്ത് നിന്ന് വളരെ വളരെ സന്തോഷകരമായ, നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു വാർത്തയിലേക്കാണ്. മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ ന്യൂസ് 18 സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു വാർത്താ ദിനമായിരുന്നു അത്. കാരണം 2 രാജസ്ഥാനി കുട്ടികളാണ് 38 നാൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ വീട്ടുകാരെ വിട്ട് നിൽക്കേണ്ടി വന്നത്. ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ രാജസ്ഥാനി കുട്ടികളെ അവരുടെ കുടുംബത്തിന്റെ പക്കൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതും. നിരവധി തവണ നിയമപ്രകാരം അടക്കം ഈ കുടുംബം ശ്രമിച്ചെങ്കിലും ഈ കുട്ടികളെ വിട്ടുകിട്ടാൻ അത് സാധിക്കുകയുണ്ടായില്ല. പലവിധ കാരണങ്ങളാൽ ആ ഒരു വിട്ടുകിട്ടൽ മുടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അധികൃതരുടെ ഓഫീസുകൾ കയറി ഇറങ്ങി ആ കുടുംബം നടക്കുകയായിരുന്നു. അപ്പോഴാണ് കൃത്യമായി എന്തായാലും നമ്മൾ